ചേലക്കരയിൽ നിന്ന് സായികുമാർ കൂടി ചേരുകയാണ്. സായികുമാർ, സി പി ഐ എം പ്രവർത്തകർ പോലും തന്റെ വിജയം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രമ്യ ഹരിദാസ് തുടങ്ങുകയാണ് ചേലക്കരയിൽ നിന്നും. എങ്ങനെയായിരിക്കും സി പി എം നേരിടാൻ പോകുന്നത്? സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ട് അവരുടെ പ്രചാരണ തന്ത്രങ്ങൾ എന്തായിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. മറിച്ച് ചേലക്കരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പരാജയത്തിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറുക, അതിനൊരു മറുപടി നൽകുക എന്നതുകൂടിയായിരിക്കുമല്ലോ രമ്യ ഉദ്ദേശിക്കുന്നത്. ബി ജെ പി എൻ സരസുവിലേക്ക് തന്നെ എത്തുകയാണ്. വിനീത, കോൺഗ്രസ് എന്തായാലും അവരുടെ സ്ഥാനാർത്ഥിയെ വളരെ വേഗത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണ രംഗത്തേക്ക് അതിവേഗത്തിൽ കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുമ്പോൾ മുതൽ രമ്യ ഹരിദാസ് ചേലക്കരയിൽ ഉണ്ടായിരുന്നു. അതിനോടകം തന്നെ അവർ ആളുകളെ കാണാനും ഇവിടെയുള്ള ആളുകളുമായി വോട്ടഭ്യർത്ഥിക്കാനുമുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ആ ശ്രമങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നു. അതിവേഗത്തിൽ കളം പിടിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിൽ രമ്യ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണക്കാരായ ആളുകൾ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നു ചേലക്കരയിൽ. അതായത് 1996 ശേഷം ഒരു കോൺഗ്രസ് എം എൽ എ മണ്ഡലത്തിൽ നിന്നുണ്ടായിട്ടില്ല. അങ്ങനെ വലിയൊരു മാറ്റം വേണമെന്ന് കോൺഗ്രസിലെ അടിത്തട്ടിലുള്ള ആളുകൾ പോലും ആഗ്രഹിക്കുന്നു. അത് ഇത്തവണ ഉണ്ടാകും എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് രമ്യ ഹരിദാസ് പങ്കുവെക്കുന്നത്. അതിനവർക്ക് ആത്മവിശ്വാസം പകരുന്നത്, നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര പഞ്ചായത്തിൽ, അതായത് അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ചേലക്കരയിലെ സി പി എമ്മിന്റെ കരുത്തനായ നേതാവ് കെ രാധാകൃഷ്ണന്റെ സ്വന്തം ബൂത്തിൽ പോലും ലീഡ് നേടിയെടുക്കാൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞു. അങ്ങനെ സാധാരണക്കാരായ ആളുകളുമായി അവർ ഉണ്ടാക്കിയെടുത്ത ബന്ധം ഈ ഉപതെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ 2 മാസത്തോളമായി പ്രതിപക്ഷ നേതാവിന്റെ തന്നെ നേതൃത്വത്തിൽ അടിത്തട്ടിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൽ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ, കോൺഗ്രസിന്റെ തലപ്പത്ത് നേതാക്കൾക്കിടയിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് ഒറ്റക്കെട്ടായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നേതാക്കൾ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. അതിന്റെ റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വളരെ വേഗത്തിൽ വന്നു. അങ്ങനെ പ്രചാരണ രംഗത്തേക്ക് സജീവമായി കോൺഗ്രസ് കടക്കുകയാണ്. അടുത്ത ദിവസം പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് തന്നെ മണ്ഡലത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ പ്രചാരണത്തിൽ ഒരു എഡ്ജ് ഉണ്ടാക്കാൻ കോൺഗ്രസിന് തുടക്കത്തിൽ സാധിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ മുതൽ പൂർണ്ണസമയ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. മറുവശത്ത് എൽ ഡി എഫ് ക്യാമ്പും ഒട്ടും ആത്മവിശ്വാസക്കുറവിലല്ല അവരും ഉള്ളത്. അവർ പറയുന്നത് അവരുടെ അടിത്തട്ട് ഭദ്രമാണ്. കെ രാധാകൃഷ്ണൻ മാറി പ്രദീപ് വരുമ്പോൾ പ്രദീപ് തന്നെയായിരിക്കും എന്ന ഏകദേശം ഉറപ്പാണ്. പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിക്കാമെന്നാണ് പ്രദീപ് പറഞ്ഞത്. പക്ഷെ അവരും വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം പാർട്ടിക്ക് നല്ല അടിത്തറയുള്ള വളക്കൂറുള്ള ഒരു മണ്ണാണ് ചേലക്കര എന്ന് പറയുന്നത്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഒരു ഇടത് കോട്ട എന്ന് തന്നെയാണ്. ആ കോട്ട ഒരു കാരണവശാലും ഇളകില്ല. രമ്യ ഹരിദാസ് അല്ല, ഇനി ആര് വന്നാലും ചേലക്കരയിലെ കോട്ട ഇളകില്ല എന്ന് സി പി ഐ എം പ്രതീക്ഷിക്കുന്നു. ബി ജെ പി ഇപ്പോൾ പല പേരുകൾ കേൾക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച സരസ്വ ടീച്ചർ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുമോ, അതോ ഇപ്പോൾ ബാലകൃഷ്ണൻ എന്ന ബി ജെ പി നേതാവിന്റെ പേര് കൂടി കേൾക്കുന്നുണ്ട്. ബി ജെ പി ഒരു വിജയ പ്രതീക്ഷയൊന്നും പങ്കുവെക്കുന്നില്ലെങ്കിലും അവർ പിടിക്കുന്ന വോട്ട് വിനീത എന്തുവന്നാലും ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ശരി, സായികുമാറാണ് ചേലക്കരയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.